കർമനുസിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും കാശ്മീർ വിഷയവുമായി വരേണ്ട വേറെ പണിയുണ്ടെന്ന് സുപ്രീം കോടതി. കാശ്മീരുമായി സുപ്രീം കോടതിയെ സമീപിച്ച വൈക്കോയ്ക്കും തരിഗാമയ്ക്കുമാണ് കോടതിയുടെ തിരിച്ചടി നേരിട്ടത്. കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിനെതിരെ വൈക്കോ, തരിഗാമ എന്നിവർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ അയോധ്യ കേസാണ് കോടതി കേൾക്കുന്നത്. അതിനിടയിൽ കാശ്മീർ കേസ് കേൾക്കാൻ സമയമില്ലെന്നും വൈക്കോ, തരിഗാമ എന്നിവർ നൽകിയ ഹർജി പരിഗണിക്കവേ കോടതി ചൂണ്ടിക്കാട്ടി. കാശ്മീർ സംബന്ധമായ കേസുകൾ എല്ലാ ദിവസവും കേൾക്കാൻ സമയമില്ലെന്നും സുപ്രീം കോടതി തുറന്നടിച്ചു. നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഫറൂഖ് അബ്ദുള്ളയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് രാജ്യസഭാ എം പി വൈക്കോയുടെ ഹർജിക്കും ചുട്ട മറുപടി തന്നെ കോടതി കൊടുത്തു. വൈക്കോ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരുന്നു. നിയമപ്രകാരമാണ് ഫറൂഖ് അബ്ദുള്ളയെ തടവിലാക്കിയിരിക്കുന്നതെന്നും ആവശ്യമെങ്കിൽ വൈക്കോയ്ക്ക് പുതിയ ഹർജി നൽകാമെന്നുമായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത്. തുടർന്ന് മുഴുവൻ കാശ്മീർ ഹർജികളും ചൊവ്വാഴ്ച ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാനും തീരുമാനമായി. എൻ വി രമണ തലവനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ കേൾക്കുന്നത്. ഇതോടെ തരിഗാമയ്ക്കും വൈക്കോയ്ക്കും കനത്ത പ്രഹരം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കാശ്മീർ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടിനോട് എതിർത്ത് നിൽക്കുന്നത് തരിഗാമ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളും കോൺഗ്രസിലെ സോണിയ, രാഹുൽ ഉൾപ്പെടെയുള്ള ചില നേതാക്കളും മാത്രമാണ്. കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിൽ ജനങ്ങൾ അതൃപ്തരാണെന്ന വ്യാജ പ്രചരണം നടത്തുകയാണ് പ്രതിപക്ഷങ്ങൾ. ഇതിനിടെയാണ് കാശ്മീരിനായി തരിഗാമ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതി കണക്കിന് കൊടുത്തിരിക്കുകയാണ് തരിഗാമയ്ക്കും. ഇനി അടുത്ത കാലത്തൊന്നും ഒരു നേതാവും കാശ്മീർ വിഷയം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിക്കില്ല. കാശ്മീർ വിഷയത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി വിരുദ്ധത സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. കാശ്മീരിൽ നിന്നും തെറ്റായ വിവരങ്ങളാണ് പ്രതിപക്ഷങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ഇതേറെ ഗൗരവതരമായ വിഷയമാണെന്നും കേന്ദ്രം വിലയിരുത്തിയിരുന്നു. പ്രതിപക്ഷങ്ങൾക്കെതിരെ കേന്ദ്രം ആഞ്ഞടിച്ചു. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പോലും നേതാക്കൾ കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസും വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിലെയും ചില നേതാക്കൾ മാത്രം കാശ്മീർ വിഷയം കേന്ദ്രത്തെ അടിക്കാനുള്ള ആയുധമാക്കുകയാണ്. എല്ലാം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം. അതിനാണിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കണക്കിന് കിട്ടിയിരിക്കുന്നതും. കാശ്മീർ വിഷയത്തിൽ വിരുദ്ധത സൃഷ്ടിച്ച വിഘടനവാദി നേതാക്കളായ ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള എന്നിവരെ വീട്ടുതടങ്കലിൽ ആക്കിയിരുന്നു. ഫറൂഖ് അബ്ദുള്ളയ്ക്കായി നേരത്തെയും വൈക്കോ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്നും നിരാശയായിരുന്നു ഫലം. വീണ്ടും ഇതേ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് വൈക്കോയ്ക്കും സുപ്രീം കോടതി വയറു നിറയെ കൊടുത്തത്. നിയമപ്രകാരമാണ് ഫറൂഖ് അബ്ദുള്ളയെ തടവിലാക്കിയതെന്നും വേണമെങ്കിൽ വൈക്കോയ്ക്ക് പുതിയ ഹർജികൾ നൽകാമെന്നും തുറന്നടിക്കുകയായിരുന്നു സുപ്രീം കോടതി. കാശ്മീർ വിഷയത്തിൽ ഹർജികൾ പരിഗണിക്കുന്നതിനെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. കാശ്മീർ വിഷയം കേന്ദ്രത്തെ അടിക്കാനുള്ള ആയുധമാക്കിയ നേതാക്കൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 പന്തളത്ത് നടന്ന നാമജപയാത്ര ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഏറ്റെടുക്കുകയും പ്രതിഷേധത്തിൻ്റെയും ശബരിമല ആചാരവിധിയിലനുസരിച്ച് ജീവിക്കുവാൻ ഭക്തജനങ്ങൾ തയ്യാറാണെന്ന് യുവതികളടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ലോക ജനതയെ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ വാർഷികമാണ് വരുന്ന ഒക്ടോബർ 2 എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രസന്നിധിക്ക് സമീപം കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ അയ്യപ്പ ധർമ്മരക്ഷാ സംഗമം നടത്തുന്നു. ഈ ധർമ്മരക്ഷാ സംഗമത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും നേതൃത്വത്തിലുള്ള ഈ സംഗമത്തിൽ എത്തിച്ചേരുവാൻ, ഈ പരിപാടി വിജയപ്രദമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളോടും വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു.